ഭൈരവൻ പീഡിപ്പിക്കാതെന്നുടയോനെ കാക്കണമേ കന്യകമറിയാമിൻ മകനേ കരുണ ചൊരിഞ്ഞിടണമെൻ കർത്താവിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ നോയമ്പിലെ ഊശാന തിങ്കളാഴ്ചയിലേക്ക് നമ്മളേവരും പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പ് വിശുദ്ധിയുടെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവിക സന്നിധിയിലേക്ക് വരുവാനായിട്ടുള്ള കാലഘട്ടമാണ്. കൂലിന് താഴ്വരയിലെ കയ്പ് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും പ്രകാശത്തിന്റെ പാതയിൽ നൂതനമായ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ ആത്മകഥയാണ് നമ്മളിവിടെ പുനർവിചിന്തനം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത്, മനുഷ്യൻ കുറവുകളെ കണ്ടെത്തുമ്പോൾ ദൈവം അവരുടെ കുറവുകളെ നികത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രബോധന വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം. യോഹന്നാ സുവിശേഷം 9:13-17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവർ ദർശിക്കുന്നത്, പിറവിയുടെ ലഭിച്ച സൗഖ്യത്തിന് പരീശന്മാരുടെ പ്രതികരണത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യഹൂദ മതത്തിന്റെ കാവൽ പടരെന്ന് കരുതുന്ന പരീശന്മാർ ഒരു സാധുവായ മനുഷ്യനെ ചോദ്യം ചെയ്യുവാൻ സമീപിക്കുകയാണ്. അയാൾക്ക് കാഴ്ച ലഭിച്ച് സന്തോഷിക്കുന്നതിന് പകരം യേശുവിനെതിരെ ശാപത ലംഘനമെന്ന കുറ്റം കണ്ടുപിടിക്കുന്നതാണ് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. പരീശന്മാർക്ക് കണ്ണുണ്ടായിട്ടും പലവിധമായ അന്ധത അവരെ ബാധിച്ചിരിക്കുകയാണ്. മനസ്സിലെ പലവിധമായ കൺവശങ്ങൾ പരീശന്മാരെ കൂടുതലാക്കി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടും ദർശിക്കുന്നത് പിറവിക്കുരുടന്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയും പരീശന്മാരുടെ ആത്മീയമായിട്ടുള്ള വിളർച്ചയുമാണ്. അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെ എന്ന് നമുക്ക് കാണാം. അന്ധന് കാഴ്ചയില്ലാത്ത അവസ്ഥയും കാഴ്ചയുള്ള പരീശന്മാർക്ക് കാഴ്ചയുള്ള അവസ്ഥയും ഒന്നുപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 8:18 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ എന്ന്. കണ്ണുണ്ടായിട്ടും കാണേണ്ടതിനെ കാണാതെയും കാതുണ്ടായിട്ടും കേൾക്കേണ്ടതിനെ കേൾക്കാതെയും പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. കടമ്പനിട്ട ഇതിനെ കുറിച്ചിരിക്കുന്നു, കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കുന്ന ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. നമുക്കുണ്ടാകേണ്ടത് ഉൾക്കണ്ണാണ്. കാര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് വേഗിച്ചറിയുവാനായിട്ടുള്ള ഉൾക്കണ്ണാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കുരുടത്വത്തിന്റെ ലക്ഷണമായി പറയുന്നത് അജ്ഞതയാണ്. എങ്ങനെയാണ് കുരുടത്വം ഉണ്ടാകുന്നത്? പ്രകാശത്തിന്റെ അഭാവമാണ് കുരുടത്വത്തിന്റെ കാരണമെന്ന് പറയുന്നത്. വീണ്ടും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക കൃപയുടെ കുറവാണ് കുരുടത്വത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഒരുവന്റെ കാഴ്ച അവന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ അറിയാം. ഇവിടെ പിറവിക്കുരുടന്റെ പടിപടിയായുള്ള ഒരു ആത്മീയ വളർച്ചയാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. കുരുടന്റെ വിശ്വാസത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് പടിപടിയായാണ് നടക്കുന്നത്. നമുക്കറിയാം, കണ്ണുള്ളവന് കണ്ണിന്റെ മാഹാത്മ്യം അറിയില്ല, മനസ്സിലാകില്ല, അന്ധന്മാർക്കത് നല്ലതുപോലെ അറിയാം. റോഡരികിൽ ഇരിക്കുന്ന ഒരു അന്ധൻ വളരെ വാവിട്ട് നിലവിളിക്കുകയാണ്. അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തിയ യുവാവിനോട് അവൻ പറയുകയാണ്, കണ്ണുകളെ, കനക കണ്ണുകളെ, കണ്ണില്ലാത്തവനെ കണ്ണില്ലെന്ന് നടിക്കരുതേ. നമ്മുടെ മുമ്പാകെയും യാചകൻ കടന്നു വരുമ്പോൾ
അവരെ കണ്ടില്ലെന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ നമ്മൾ. ദൈവം തന്ന അമൂല്യമായ കണ്ണുകൾ കൊണ്ട് ക്രൂശിതനായ ദൈവത്തെയും പ്രപഞ്ചത്തെയും അതിന്റെ മനോഹാരിതയെയും കൺകുളിർക്കെ കണ്ട് ആരാധിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ കണ്ണിന്റെ ദൗത്യം എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിൽ പൂശിയിരിക്കുന്നു. ആദ്യം ഈ കുരുടനായ മനുഷ്യൻ യേശുവിനെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അവൻ ആദ്യം മനസ്സിലാക്കുന്നത് അപ്രകാരമാണ്. വീണ്ടും അവനോട് ചോദിക്കുകയാണ്, നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന്. അതിന്റെ 17-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. യേശുവിനെ അവൻ രണ്ടാമത് കാണുന്നത് പ്രവാചകനായിട്ടാണ്. 3-ാമത് പരീശന്മാർ വീണ്ടും അവനോട് ചോദിച്ച് പറയുകയാണ്, യേശു പാപിയാണെന്നും ദൈവത്തിന് മഹത്വം കൊടുക്കാനും പറയുന്നു. അതിന് 25-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അതിനവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അവൻ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്നുള്ളതാണ്. അവനെ ആദ്യം യേശു തമ്പുരാൻ ഒരു മനുഷ്യനായിരുന്നു, രണ്ടാമതൊരു പ്രവാചകനായിരുന്നു, 3-ാമത് അവന്റെ സൗഖ്യത്തിന്റെ ദായകനായിട്ട് അവനെ മാറ്റുകയാണ്. അവൻ കണക്കാക്കുകയാണ്, അവന്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും അവൻ ഉറപ്പിച്ച് ധൈര്യമായിട്ട് പറയുകയാണ്. അവന്റെ മാതാപിതാക്കൾ സത്യം പറയുവാൻ മടിക്കുമ്പോൾ അവൻ ധൈര്യത്തോടെ പറയുകയാണ്, എനിക്ക് സൗഖ്യം തന്നത് ക്രിസ്തുവാണ് എന്ന്. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു, ഇതാണ് അവന്റെ സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലും പരീശന്റെ മനോഭാവം വെടിഞ്ഞ് ആന്തരികമായ നയനങ്ങളെ തുറന്നാലേ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ധൈര്യപൂർവം മറ്റുള്ളവരുടെ മുമ്പാകെ യേശുവിനെ തന്നെ സൃഷ്ടാവായി സ്വീകരിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളമായി കടന്നു വരാം. എന്നാൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ് നമുക്കിവിടെ നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരോട് സ്നേഹമുള്ള കർത്താവേ, ശോഭന വസ്ത്രങ്ങളാലും ആത്മീയ പ്രകാശത്താലും നിർമ്മല ചിന്തയാലും യെരുശലേമിൽ നിന്റെ എഴുന്നള്ളത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ചുങ്കക്കാരനായ സക്കായിയുടെ ഭവനത്തിൽ എഴുന്നള്ളവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ.